വിശുദ്ധ ഇസ്ലാമിലെ വ്യാജന്മാരായ വഹാബി മൗദൂദി തബ്ലീഗാദി ഖാദിയാനികൾ ഉൾപ്പെടെയുള്ള സകല ആശയ വിരുദ്ധരെയും സുന്നത്തിയമായത്തിൻ്റെ പണ്ഡിതന്മാർ അവസരോചിതമായി തുറന്നു കാട്ടുന്നത് ഇസ്ലാമിക ശത്രുക്കൾക്ക് മുസ്ലിം സമുദായത്തെ ഒറ്റക്കൊടുക്കലും മുസ്ലിം സമുദായത്തിനെ നശിപ്പിക്കാൻ ശത്രുക്കളിൽ നിന്ന് ഇത്തരം പണ്ഡിതന്മാർ അച്ചാരം വാങ്ങിയതുകൊണ്ടൊക്കെയാണ് എന്ന അഭിപ്രായക്കാരനാണ് ബഹുമാനപ്പെട്ട അനിൽ മുഹമ്മദ്. എന്നാൽ അനിൽ മുഹമ്മദ് ഒന്നരാടം ഇടവിട്ട് സുന്നി പണ്ഡിതന്മാരെ പരിഹസിക്കുന്നതും സുന്നി വിശ്വാസങ്ങളെ താറടിച്ചു കാണിക്കുന്നതും എന്തിനാണെന്ന് അറിയണ്ടേ? അത് മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിനെയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. സുഹൃത്തുക്കളെ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പലരുടെയും യൂട്യൂബ് വീഡിയോയിലൂടെയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയും പിന്നെ രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഒക്കെ ഒരുപാട് മനുഷ്യർ, സാധാരണക്കാർ വിചാരിക്കുന്നത് ഞാൻ വലിയൊരു സുന്നി വിരുദ്ധനും വഹാബിയും ജൂതനും വേറെന്തൊക്കെയോ ആണെന്നൊക്കെയാണ്. എന്തായാലേ ആള് പാവാലെ, ഇസ്ലാമില് ഷിയ സുന്നി എന്ന രണ്ടെണ്ണയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങേര് സുന്നിയാണെന്ന് പറഞ്ഞാൽ ഷിയ അല്ല എന്നാണ് അതിന്റെ പച്ചമലയാളം. ഏതായാലും ആളുകൾ ഇപ്പൊ അങ്ങേരെ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങേര് കറകളഞ്ഞ സുന്നിയാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് എന്നല്ലേ? അത് സുന്നത്തിയമായത്തിന്റെ ആലും നിങ്ങൾ വിവരക്കേട് പറയാണ്, അല്ലെങ്കിൽ സുന്നികളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ വിവരക്കേട് പറയുമ്പോൾ അത് എതിർക്കാനും പറഞ്ഞു കൊടുക്കാനും സുന്നി പണ്ഡിതന്മാരാരും നാട്ടിലില്ല. ആ മഹാദൗത്യവും ആ വെടവും പരിഹരിക്കുകയാണ് ബഹുമാനപ്പെട്ട അങ്ങേര്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മറുപടി പറയാതെ പോയാൽ അത് എൻ്റെ മതത്തിൽപ്പെടുന്നതല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത്. അതായത് ഡോക്ടറാണെങ്കിൽ ഒലക്ക ഒന്ന് കിടത്തി വെച്ചിട്ടാണ് നെല്ലിട്ട് മൂടേണ്ടത്. സുന്നി പണ്ഡിതന്മാരാവുമ്പോൾ ഒലക്ക നിവർത്തി വെച്ച് തന്നെ അത് ഫുള്ളായി നെല്ല് നിറക്കണം. എൻ്റെ ഡോക്ടറെ, താങ്കളെ കാര്യം ഈ ജാതിയൊക്കെ തന്നെയാണ്. താങ്കൾക്ക് ഈ കമൻ്റ് ഇട്ട് തരുന്ന വെട്ടുകിളികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. ഡോക്ടറെ, വഹാബികൾ ഭീകരവാദികളാണ്. വഹാബി ആശയത്തിൽ പ്രചോദിതരായ കാരണം കൊണ്ടാണ് സിറിയയിലേക്ക് കേരളത്തിലെ മലയാളി ചെറുപ്പക്കാർ പലായനം ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം രാജ്യവിരുദ്ധമാണ് എന്നൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ പറയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഡോക്ടറെ. ഇസ്ലാം അല്ല അവർ പലായനം ചെയ്യാനുള്ള കാരണം. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ജനാധിപത്യ വിരുദ്ധ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും ഇസ്ലാം അല്ല ഉത്തരവാദിത്വം. തെബലീഗ് എന്നത് അതിലേക്കൊക്കെ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയാണ്. അതിനും ഇസ്ലാമുമായി ആശയപരമായ ബന്ധമില്ല എന്നൊക്കെ പറയുന്നത് താങ്കൾ എന്തുദ്ദേശത്തിന് പറയുന്നോ അതേ ഉദ്ദേശത്തിനാണ്. എന്നാൽ അനിൽ മുഹമ്മദിന്റെ ഭാഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അനിൽ മുഹമ്മദ് പറയുമ്പോൾ അത് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ, സുന്നികളെ കുതിരയാക്കുമ്പോൾ അത് ഇസ്ലാം അങ്ങനെയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, സുന്നി പണ്ഡിതന്മാർ പറയുമ്പോൾ അത് തികഞ്ഞ മാനസിക രോഗമാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സലഫിസത്തെക്കുറിച്ചും വഹാബിസത്തെക്കുറിച്ചും ഒക്കെയാണെങ്കിലും ഈ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ പ്രസംഗം കേട്ടപ്പോ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥ സത്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതാണ് പിന്നെ നമ്മുടെ ഡോക്ടർക്കുള്ള ഒരു വലിയ ഗുണം. മറ്റുള്ളവരുടെ എല്ലാവരുടെയും അസുഖം ഡോക്ടർ MBBS പാസ്സായിട്ടില്ലെങ്കിലും കോയില് വെച്ച് പരിശോധിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്നങ്ങ് മനസ്സിലാവും. എന്നാൽ ഡോക്ടർ അസുഖം ഡോക്ടർക്ക് സ്വയം മനസ്സിലാവൂല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഉരുട്ടി കാണിച്ചു കൊടുത്താലും അങ്ങേരുടെ തലച്ചോറ്റിലേക്ക് അത് കേറത്തേയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുള്ളിക്കാരൻ. ഇനി IS കേരളത്തിൽ നിന്ന് പോയ ആളുകൾ വഹാബി ആശയത്തിൽ പ്രചോദിതരായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ കാസിമിയോട് അതിൻ്റെ അടിയാധാരവും അഡ്രസ്സും പോയ ബസ് റൂട്ടും ഒക്കെ വളരെ ഉഷാറായി ചോദിക്കുന്നുണ്ട് അനിൽ കേട്ടോ. കേരളത്തിൽ നിന്ന് 150 ആളുകൾ ISIS പോയ ആ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എവിടെയാണ് ഉവ്വേ കയ്യിലുള്ളത്? ഉവ്വേ അത് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഡോക്ടർ പത്രമാധ്യമങ്ങളൊന്നും വായിക്കാറില്ലേ? അതൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ആ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നത് സുന്നി വിരുദ്ധമാണെങ്കിൽ വലിയ സ്വീകാര്യവും വഹാബികൾക്കെതിരാണെങ്കിൽ അതൊക്കെ പത്രമാധ്യമങ്ങളുടെ മാധ്യമ സൃഷ്ടിയുമാണെന്നാണ് ഡോക്ടറുടെ മറ്റൊരു വെപ്പ്. അങ്ങൊന്ന് പ്രസിദ്ധീകരിക്കണം, ആ പേരുകൾ പൊതുസമൂഹം ഒന്ന് അറിയട്ടെ. പൊതുസമൂഹത്തിനൊക്കെ അതിനെപ്പറ്റി നല്ല കൃത്യതയും വ്യക്തതയും നല്ല ബോധവുമുണ്ട് ഡോക്ടറെ. താങ്കൾക്ക് അതില്ലാതെ പോയത് താങ്കളുടെ മസ്തിഷ്കത്തെ വഹാബി പാഷാണം സ്വാധീനിച്ചത് കൊണ്ടാണ്. ഞങ്ങളെപ്പോലുള്ളവർ ഒന്ന് പരിശോധിക്കട്ടെ. ഓ, അതാണ് വലിയ തമാശയായത്. ആരാണ് ഞങ്ങളെപ്പോലുള്ളവർ? അത് ബഹുമാനപ്പെട്ട ഞാനാകുന്ന പ്രസ്ഥാനമുണ്ടല്ലോ അനിൽ മുഹമ്മദ്. ഞാനൊന്ന് പരിശോധിക്കട്ടെ. താങ്കൾ ഇപ്പോ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് പരിശോധിക്കാനും പഠിക്കാനൊക്കെ പോയിട്ട് പൂർണ്ണമായോ? ആയാലൊന്ന് പറയണേ, നമുക്ക് കാസിമിയോടൊന്ന് മുട്ടി നോക്കണം. അവരെ
എന്തുകൊണ്ടാണ് പോയതെന്നൊന്ന് അന്വേഷിക്കട്ടെ. ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചില്ലേ ഡോക്ടറെ? അതൊക്കെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും അന്വേഷിക്കാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ താങ്കൾ എന്ത് സാമൂഹ്യ നിരീക്ഷകനാണ്, എന്ത് യൂട്യൂബറാണ്? മാത്രമല്ല നിങ്ങളിപ്പോ പഠിക്കാൻ ഇറങ്ങിയിരുന്നല്ലോ, എന്നിട്ടും ഏടി എത്തിയിട്ടില്ലേ ഡോക്ടറെ? ഇത് നാട്ടിലെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ എഴുതി പെരുപ്പിച്ചതിന് താങ്കളെപ്പോലെയുള്ള വിവരദോഷികൾ ഈ തൊപ്പിയും താടിയും വെച്ചുകൊണ്ട് വേദിയിലിരുന്ന് പുലമ്പുന്ന എല്ലാ പുലഭ്യങ്ങളും സഹിക്കാനും തൊണ്ട തൊടാതെ വിഴുങ്ങാനും അതിൻ്റെ മുന്നിലിരിക്കുന്ന ഊളകളെപ്പോലെയുള്ളവരല്ല ഒരു സമൂഹത്തിൻ്റെ ഭാഗമായുള്ളവരെന്ന് താങ്കൾ മനസ്സിലാക്കണം. കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാരെ സ്വാധീനിച്ചത് വഹാബി ആശയമാണെന്നും അത് തന്നെയാണ് IS എന്നും ഒക്കെ തിരിച്ചറിയാൻ ഇനി കേരളത്തിൽ മൂക്കുകീപ്പോട്ടായ ആരും ബാക്കിയില്ലല്ലോ ഡോക്ടറെ. എന്നാൽ അതൊക്കെ മാധ്യമ സൃഷ്ടിയും അത് പണ്ഡിതന്മാര് പുലമ്പുകയാണെന്നും അത് കേൾക്കുന്നവരൊക്കെ ഊളകളാണെന്നും ഒക്കെ താങ്കൾ താങ്കളുടെ യൂട്യൂബിൽ വന്നങ്ങ് വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം താങ്കളുടെ കമന്റ് തൊഴിലാളികളെപ്പോലെ ഫാൻസ് അസോസിയേഷനെ പോലെ കേരളീയർ മുഴുവനും കഴുതകളല്ല എന്നേ അതിന് പ്രതികരണമായി പറയാനുള്ളൂ. ഇനി സാക്ഷാൽ ആ IS പോയവരുടെ ബസ് റൂട്ട്, അവർ ബസ് കയറിയത്, അവരവിടെ എത്താനുള്ള കാരണം മാധ്യമ സൃഷ്ടി മാത്രമല്ല പോയ മലയാളി ചെറുപ്പക്കാരൻ തന്നെ പച്ചമലയാളത്തിൽ പറഞ്ഞു തരുന്നുണ്ട് ഡോക്ടറെ. 20 ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് IS എത്തിച്ചത് കാസർകോടുകാരനായ അബ്ദുൽ റാഷിദ് അബ്ദുള്ളയാണെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഇടയ്ക്കിടെ ശബ്ദ സന്ദേശങ്ങളിലൂടെ പ്രതികരിക്കുന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ പുതിയ സന്ദേശത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. IS മലയാളികളെല്ലാം ദമ്മാജ് സലഫികളുടെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു. ഇത്തരം ക്ലാസുകളിൽ ജിഹാദിനെക്കുറിച്ചും പലായനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞ വാചകങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് തള്ളിയേക്ക്. എന്നാൽ ഉവേ, ഇനി റാഷിദ് അബ്ദുള്ള തന്നെ തന്റെ വോയിസിൽ പറയുന്നുണ്ട് പോകാനുള്ള കാരണം. ആദ്യം ഞങ്ങൾ മടവൂർ മുജാഹിദിലെത്തി. ഈജിപ്ത്യൻ മതയുക്തിവാദത്തിൽ വിവരമില്ലാത്ത ആളുകൾ സ്വാഭാവികമായും സ്വാധീനിക്കപ്പെടും എന്നത് ഉറപ്പ്. എന്നാൽ അവിടെ എത്തി കുറച്ചൊക്കെ നാക്കും വാചാലതയുമുള്ള മൗലവിമാർ തുപ്പിയ വിഷലിപ്തമായ വഹാബി തീവ്രവാദത്തിൽ ആ മൗലവിമാരുടെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട് ആ സംഘടനക്കുള്ളിൽ തന്നെ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അവർ ഔദ്യോഗിക മുജാഹിദിലെത്തി. അവിടെ നിന്ന് ഒന്നുകൂടി ഡോസ് കൂടിയ മൗലവിമാരുടെ കൂടെ കൂടി ജിന്ന് മുജാഹിദിലെത്തി. ഇതാണ് ഡോക്ടറെ ആ ബസ് റൂട്ട്. ഫസ്റ്റ് ചിലപ്പോൾ മടവൂരിയായിരിക്കും, പിന്നെ KNM ആയിരിക്കും, പിന്നെ മനസ്സിലാവും കുറച്ചും കൂടി സത്യം. അപ്പൊ വിശദത്തിലേക്ക് പോകും. അപ്പൊ പോയ റൂട്ട് മനസ്സിലായില്ലേ? ഇനി ആ ഡൗട്ട് തീർക്കണം കേട്ടോ. ഇനി പറയുന്നത് വിസ്ഡം മുജാഹിദിൽ നിന്ന് അഥവാ റഫീഖ് മൗലവിയുടെയൊക്കെ ജിന്ന് മുജാഹിദിൽ നിന്ന് ബസ് കയറിയിട്ട് പിന്നെ പോയി ഇറങ്ങുന്നത് ദമ്മാജിലാണ്. ബസ് സ്റ്റാൻഡ് അവിടെയാണ്. പിന്നെ വിസ്ഡത്തിൽ നിന്ന് കുറച്ചും കൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് പോവാ, ദമ്മാജിലേക്ക് പോവും. പിന്നെ എന്താണ്, കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക. അതന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇതര ചെയ്ത് വന്ന ഓരോരാളുടെ ഹിസ്റ്ററി നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. IS റാഷിദിനെയും തള്ളിപ്പറഞ്ഞുള്ള സലഫി നേതാവ് സക്കരിയ സുലാഹിയുടെ പുസ്തകത്തിന് മറുപടിയായാണ് റാഷിദിന്റെ പുതിയ ഓഡിയോ സന്ദേശം. ഏത് തീവ്രവാദ പ്രത്യാശാസ്ത്രങ്ങളുടെയും പൊതു സ്വഭാവം ഇതാണ്, അണികൾ നേതാക്കളെക്കാൾ പിന്നീട് ഓവർടേക്ക് ചെയ്തു പോകും. സ്വാഭാവികമായും സ്വന്തം തടികാക്കാൻ അണികളെ നേതാക്കൾക്ക് തള്ളിപ്പറയേണ്ടി വരും. അത് മാത്രമേ കേരളത്തിലെ മുജാഹിദ് മൗലവിമാരിലും സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് മൗലവിമാരുടെ വിഷലിപ്തമായ ആശയധാരയിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ വിധേയമാക്കപ്പെട്ട ബലിയാടുകളിൽ ചിലർ അത് തുറന്നു പറയാൻ തയ്യാറായത്. ഇനി ഈ റാഷിദ് അബ്ദുള്ള പറയുന്നുണ്ട് കേരളത്തിലെ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ആശയം, അതായത് മുഖ്യധാര മുസ്ലിമീങ്ങൾ സുന്നികൾ ഇതര മതവിഭാഗക്കാരുടെ ആശയാദർശങ്ങൾ സ്വീകരിച്ചവരാണ് എന്ന്. അത് തന്നെയാണല്ലോ ഡോക്ടറെ താങ്കളും ഇടക്ക് താങ്കളുടെ വീഡിയോയിൽ പുലമ്പിക്കൊണ്ടിരിക്കാറുള്ളത്. ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സ്വീകരിച്ചിരുന്ന സുന്നി സൂഫി വിശ്വാസികൾക്കിടയിൽ മതശുദ്ധീകരണം നടത്തിയത് സലഫികളാണെന്ന് റാഷിദ് അബ്ദുള്ള പറയുന്നു. സക്കരിയ സുലാഹിയുടെ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ യുദ്ധവും പലായനവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ദമ്മാജികളാണ് ഏറ്റവും കൂടുതൽ ഈ ഹദീസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി റാഷിദ് അബ്ദുള്ള ഒന്നുകൂടി പറയുന്നുണ്ട് ഡോക്ടറെ, ഞാനൊരു സുന്നിയോ ഖുറാഫിയോ ഒക്കെ ആണെങ്കിൽ കുത്രാത്തീമും മൗലൂദും നടത്തി അവിടെ അങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു. ഈ ഹദീസിനെ ഒന്നും പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കാൻ സിറിയയിലേക്ക് വരാൻ കഴിയുമായിരുന്നില്ല എന്ന്. അവർ ഈ ഹദീസുകൾ, ജിഹാദിന്റെ ഹദീസുകളും അതേപോലെ ഹിജ്റയുടെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ ക്ലാസ്സുകളിൽ പോയിരുന്നു. ഇവിടെ ഹിജ്റ ചെയ്ത് വന്ന ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ക്ലാസ്സുകളിലല്ല പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ ഡോക്ടറെ? എവിടുന്നാ പോയത്, ആരാ പറഞ്ഞയച്ചത് എന്നൊക്കെ ഇനി വല്ല ഡൗട്ടുണ്ടോ?
ഉണ്ടാവാൻ തരമില്ല തലക്കകത്ത് തലച്ചോറുണ്ടെങ്കിൽ. സുന്നി സൂഫി വിശ്വാസികളായിരുന്നുവെങ്കിൽ ഇവർ ഒരിക്കലും ഐഎസിലേക്ക് എത്തില്ലായിരുന്നുവെന്നും റാഷിദ് അബ്ദുള്ള പറയുന്നു. നമ്മൾ എപി അല്ലെങ്കിൽ ഇ കെ ഫാമിലിയിലാണെങ്കിൽ ഇപ്പോഴും എപികളുടെ കൂടെ ആണെങ്കിൽ എന്താണ് റാത്തീബും കുത്തറാത്തീബും അവരുടെ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താണ് നടക്കുന്നുണ്ടാവും, അല്ലാതെ ചിലപ്പം ദൗലത്തുൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് സലഫികളെ എതിർക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ താങ്കളെ പോലെ കുത്തറാത്തീബ് വിരോധിയും മൗലൂദ് വിരോധിയും മക്ബറ വിരോധിയും ഒക്കെ ആയ സലഫി പ്രത്യാശാസ്ത്രത്തിന്റെ പ്രചോദനമാണ് ഇവരെ സിറിയയിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായും താങ്കൾക്ക് ഇതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയല്ലേ പറ്റൂ ഡോക്ടറെ, അതുകൊണ്ട് താങ്കൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുക. ഇത് ആ ലിസ്റ്റിൽ പെട്ട ഒരാളെ വിവരമാണ് ഞാൻ തന്നത്. എന്നാൽ ഇനി അതിന്റെ പൂർണ്ണ ലിസ്റ്റ് കിട്ടണമെങ്കിൽ അതിന് നിങ്ങൾ കാസിമിയെ ഇപ്പൊ പ്രയാസപ്പെടുത്തണ്ട. അദ്ദേഹം വഹാബീസത്തിന്റെ തുടർ ചർച്ചകൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ആധികാരികമായ ലിസ്റ്റുള്ളത് ടി പി അബ്ദുള്ളക്കോയ മദനിന്റെ കയ്യിലാണ്. അദ്ദേഹത്തോട് പത്രക്കാരൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തീവ്രവാദ ആശയക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന്. അതിനുണ്ടെന്ന് അംഗീകരിച്ചു തന്നെ അത്തരം ആളുകളെയാണ് തങ്ങൾ പുറത്താക്കിയത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടു തന്നെ ടി പി അബ്ദുള്ളക്കോയ മദനി സാക്ഷ്യം പറയുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കെ എൻ എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഐ എസ് എം അതിന്റെ ചില ആൾക്കാർ ഇത്തരം തീവ്രവാദ നിലപാടുകളിലേക്ക് പോകുന്നുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ചോദ്യം സ്പഷ്ടമാണ്. അതായത് ജിന്ന് മുജാഹിദ് എന്ന് പറയുന്ന പിന്നീടുണ്ടായ ISM യുവജന വിഭാഗം ഇങ്ങനെ തീവ്രവാദ ആശയത്തിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ടി പി പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർക്ക് അങ്ങനെയൊക്കെ സ്വഭാവ ദൂഷ്യമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള യുവാക്കളെ പലപ്പോഴായി സ്ക്രീനിങ് ഞങ്ങൾ അത് സംഘടനാപരമായി നടത്താറുണ്ട്. ഒരു തീവ്രതയും ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ മത ആദർശങ്ങളിലെ വലിയ തോതിൽ അതിൽ ഇടപെടുമ്പോൾ അവർ ഒന്നുകിൽ ആത്മീയ തീവ്രവാദികളായി ഒക്കെ മാറാൻ സാധ്യതകളുണ്ട്. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ സമൂഹത്തിൽ നിന്ന് പറ്റ മാറിയിട്ട് ഈ ഏകാന്തതയിലേക്ക് പോയി അവരിങ്ങനെ ഒരു ആത്മീയ ജന്തുക്കൾ മാത്രമായി മാറും. അങ്ങനെയൊക്കെ മാറിയത് ടി പിയുടെ അണികൾ തന്നെയാണ്. നിങ്ങൾ തീവ്രവാദികളാകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നടക്കുകയില്ല, അവർക്ക് തീവ്രവാദ ആശയം കൊടുക്കുന്നതുകൂടി നിർത്തേണ്ടതുണ്ട്. അത് നിർത്തണമെങ്കിൽ നിങ്ങൾ വഹാബീസം കൈയൊഴിക്കുകയും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുകയും വേണം. എന്റെ നാടിന്റെ അടുത്ത് അകമ്പാടം പരിസരത്ത് ഒരാട് മുജാഹിദിന്റെ കേന്ദ്രമുണ്ടായിരുന്നു. ഒരു വിശാലമായ വളപ്പിൽ മതില് കെട്ടി താനും തന്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന നിലക്ക് കുറച്ച് ആടുകളും അണികളുമായി കഴിഞ്ഞുകൂടിയ മൗലവിമാർ. ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായ ദുർവീകരണങ്ങളാണ്. ഈ ഒരു അവസ്ഥ ഇല്ലാതാകാനുള്ള വളരെ സൂക്ഷ്മമായ സ്ക്രീനിങ് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെയാണ് ഞങ്ങളെ സംഘടനയിൽ നിന്ന് യുവാക്കളെ ഈ അടുത്ത കാലത്ത് വിട്ടുപോയ യുവാക്കൾ കുറച്ച് ആളുകൾ കാണാം. അടുത്ത കാലത്ത് വിട്ടുപോയി എന്ന് പറയുന്നത് റഫീഖ് മൗലവി അതുപോലെ ഹുസൈൻ സലഫി തുടങ്ങിയ 10-40 വരുന്ന തെരുവുകളിൽ വഹാബീസം വിസർജിച്ചിരുന്ന മൗലവിമാർ ഉൾപ്പെടെ ആ പ്രസ്ഥാനത്തിലെ വലിയൊരു വിഭാഗം യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരൊക്കെ വിട്ടുപോകാനോ പുറത്താക്കാനോ ഉള്ള കാരണം ഈ തീവ്രവാദ ആശയമാണ്. ഏതാനും ആളുകൾ ഈ ഒരു കടുത്ത നിലപാടെടുത്തോണ്ട് ഈ കടുത്ത നിലപാടെ അത് ISUമായി ബന്ധമല്ല, ഇവിടെ തന്നെ സഹിഷ്ണുതയില്ലാത്ത ഒരു സമീപനം എല്ലാറ്റിനെയും എതിർക്കുക. അപ്പൊ ഇത്തരം കടുത്ത നിലപാടെടുത്ത് ISUമായി ബന്ധപ്പെടാതെ ഇവിടെ തന്നെ ആ കടുത്ത നിലപാട് സ്വീകരിച്ച വിഭാഗമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ. എന്നാൽ ആ വിഭാഗത്തിൽ നിന്ന് പിന്നീട് റാഷിദ് അബ്ദുള്ള പറഞ്ഞതുപോലെ സ്ട്രോങ് കൂടി ISUമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് പലായനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഇത് കേരളത്തിലെ പൊതുസമൂഹം നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും വഹാബി പ്രത്യാശാസ്ത്രത്തിന്റെയും വസ്തുതകളെ പ്രമാണബദ്ധമായും ചരിത്രപരമായും വിശകലനം ചെയ്യുന്ന പഠിക്കുന്ന ഒരാൾക്ക് ഇതിലൊട്ടും അത്ഭുതപ്പെടാനുമില്ല. അതുകൊണ്ട് എന്റെ അനിൽ മുഹമ്മദെ, താങ്കൾ കണ്ണടച്ചിരുട്ടാക്കി താങ്കളുടെ അക്കൗണ്ടിൽ വഹാബി മൗലവിമാരെ പ്രീതിപ്പെടുത്തി വെട്ടുകിളികളുടെ ലൈക്ക് വാങ്ങി അക്കൗണ്ടിൽ കാശ് സമ്പന്നമാക്കലാണ് ലക്ഷ്യമെന്നറിയാത്ത ബുദ്ധിയുള്ളവരാരും ഇനി വഹാബി വെട്ടുകിളികൾ ഒഴിച്ച് കേരളത്തിലില്ല. അതുകൊണ്ട് വലിയ ജോറിൽ ലിസ്റ്റൊക്കെ ചോദിച്ചു വന്ന താങ്കൾക്ക് കിട്ടിയ ലിസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാകുമോ? ഉണ്ടാകത്തില്ല. വല്ലതും ചൊറിയാനുണ്ട് എന്ന് തോന്നിയാൽ താങ്കൾ തമ്പിനയിലിൽ ഒലക്കമുക്കിയും ഫോട്ടോ വെച്ചുമൊക്കെ രംഗത്ത് വരാറുണ്ട്. ഒരു മരുന്നും കയ്യിലില്ലാതെയാകുമ്പോഴാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെ കാണാത്ത പോലെ ഇരുന്ന് വീണ്ടും തന്റെ വിടുവായുത്വവുമായി യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടാറ്.